ഇന്നത്തെ പോളിംഗ് ദിനത്തെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ഇ പിയുടെ പേരിൽ പുറത്തു വന്ന ഈ ആത്മകഥയിലെ ഭാഗങ്ങളാണ്. വീണ്ടും ഒരു രാഷ്ട്രീയ ബോംബ് പൊട്ടിയിരിക്കുകയാണ്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ പ്രയാസമെന്ന് ആത്മകഥയിൽ ഇ പി ജയരാജൻ പറഞ്ഞു എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്ത. പാർട്ടി എന്നെ മനസ്സിലാക്കിയില്ല, ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കിയതിന് മുന്നിൽ ഗൂഢാലോചനയുണ്ട്, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ഇ പി തുറന്നിരുന്നു. കെ ജി കമലേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, ഇതൊന്നും തൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമല്ല എന്ന് ഇ പി പറയുന്നു, പക്ഷേ എങ്ങനെയാണ് ഈ പുസ്തകം പൂർത്തിയായിരിക്കുന്നത്, എങ്ങനെയാണ് പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുന്നത്? പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കമായി പുറത്തു വന്നിരിക്കുന്ന ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണ് വലിയ ബോംബ ഇ പിയുടെ ആത്മകഥയുടെ വിശദാംശങ്ങൾ പി ജി പുറത്തു വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ തനിക്ക് കടുത്ത പ്രയാസം ഉണ്ടായി എന്നുള്ളതാണ്. ഒരു പദവി നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ അത് വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ള അമർശമാണ് അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയുന്നത്. കട്ടൻചായയും പരിപ്പുകടയും എന്നുള്ള ഡി സി പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൽ തനിക്ക് ഈ കൺവീനർ സ്ഥാനത്ത് മാറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള തന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. ഇനി പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. പ്രകാശ് ജാവേദ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെ നേരത്തെ പൊതുമധ്യത്തിൽ എന്ന പോലെ ആത്മകഥയിലും അദ്ദേഹം നിഷേധിക്കുകയാണ്. അത് മകന്റെ കുടുംബത്തിലൊരു മകന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാവേദ്കർ വന്നതാണ്. അതിന് മുമ്പോ പിൻപോ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. എങ്കിൽ കൂടി കൂടിക്കാഴ്ച കഴിഞ്ഞ് ഒന്നര വർഷത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് ആത്മകഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. രണ്ടാമത്തത്, ശോഭാ സുരേന്ദ്രൻ താനുമായി ഡൽഹിയിലേക്ക് പോയി ചർച്ച നടത്തിയെന്ന നിരന്തരം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് പൂർണ്ണമായും പച്ചക്കള്ളമാണെന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒരു വട്ടം മാത്രമാണ് കണ്ടത്, അത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമയത്താണ്, അല്ലാതെ കണ്ടിട്ടില്ല. ശോഭ വെറുതെ കാര്യം പറയുകയാണെന്ന് പറയുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ അതൊരു വലിയ സമസ്യയാണ്. പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ അത് ബി ജെ പിക്ക് വോട്ടാകും. പക്ഷെ ഇത്തവണയും സ്ഥാനാർത്ഥി നിർത്തിയാലും എൽ ഡി എഫ് അനുഭാവിയുടെ വോട്ട് യു ഡി എഫിന് പോകും എന്നുള്ളതാണ് ഇ പിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഏറ്റവും വലിയ വിമർശനം പാലക്കാട്ടെ സരിനെ കുറിച്ചാണ്. അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആളാണ് പി സരിൻ. നേരത്തെ തന്നെ അവസരവാദികളെ കുറിച്ച് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട്, എതിർപാളയത്തിൽ നിന്നും സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ ചാടി വരുന്ന ആളുകളെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഗുണം കിട്ടും, പക്ഷേ പലപ്പോഴും വയ്യാവേരിയായി മാറും. അൻവറിന്റെ അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ സരിനെ അവിടെ പാലക്കാട് ബോളിംഗ് പോലും ആകുന്നേ ഉള്ളൂ അതിനു മുമ്പ് തള്ളി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിമർശനം. ദേശാമാനി ബോണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ ദേശാമാനിക്കെതിരെയും വിമർശനമുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ പാർട്ടിക്കെതിരെ ആഞ്ഞടിക്കുന്ന വിമർശനമാണ് പുസ്തകത്തിലുള്ളത്. പക്ഷേ ഈ പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് മുന്നിൽ ഇ പി ഇപ്പോൾ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇത് നിഷേധിക്കുകയാണ്. പുസ്തകരചന പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇ പി പറയുന്നത്. പക്ഷേ ഡി സിയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഉടൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു അസാധാരണ സാഹചര്യത്തിൽ കൂടി ഈ കാര്യത്തിൽ ഇ പി പറയാനുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇ പി ജയരാജനെ അറിയാം, ഡി സി ബുക്സിനെ അറിയാം. ഇപ്പോൾ ഇ പി ഇത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി തയ്യാറായി പൂർത്തിയായി എന്നാണല്ലോ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഡി സിയിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയാൻ കഴിയുന്നത്? അവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇ പി ജയരാജനും ഡി സിയും തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു, രേഖാമൂലമുള്ള കരാറുണ്ടായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ അച്ചടി പൂർത്തിയായോ? ആ പൂർത്തിയായി എന്നുള്ള വിവരം ഇ പി ജയരാജൻ അറിയാമായിരുന്നു? എപ്പോഴാണിത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി അവർ കരുതി വച്ചിരുന്നത്? അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയാവുന്നത്? പി ജി കാര്യത്തിൽ നമുക്കുള്ള കുറെ കാര്യങ്ങൾ വ്യക്തതയുണ്ട്, കുറെ കാര്യങ്ങൾ ഡി സി വിശദീകരിക്കാനുമുണ്ട്. അതായത് ഇ പി ജയരാജൻ തന്റെ കാര്യങ്ങൾ ആത്മകഥയായി എഴുതും, കൂടുതൽ കാര്യങ്ങൾ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് തന്നെ പല പ്രസാധകരും ഇ പി യെ സമീപിച്ചിരുന്നു. അതിൽ ഡി സിയുമായാണ് ഇ പി പുസ്തക പ്രകാശനവുമായി ധാരണയിലെത്തിയത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കട്ടൻചായയും പരിപ്പുകടയും എന്നുള്ള ഈ പേരിടുന്നു. ഈ പുസ്തകത്തിൽ ഫോട്ടോ തന്നെ ഇ പിയും ഇ എം എസും തമ്മിലുള്ള ഫോട്ടോ തന്നെയാണ്. സാധാരണ ഒരു പുസ്തകം പ്രസിദ്ധിക്കുന്ന സമയത്ത് അവർ തമ്മിൽ സംസാരിച്ചാണ് ഇത്തരത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്യുക. ആ രീതിയിലുള്ള ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ ബോധ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അച്ചടി ഏറെക്കുറെ പൂർത്തിയായി, ഇന്ന് ഉടൻ തന്നെ പ്രസിദ്ധീകരണത്തിന് ഇറങ്ങുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കമലേഷ്, ഡി സി ബുക്സ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇ പി ജയരാജനെ കൂടി ടാഗ് ചെയ്തുകൊണ്ട് ചില അപ്രിയ സത്യങ്ങളും തുറന്നു പറച്ചിലുകളുമായി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ഉടൻ പുറത്തു വരുന്നു ഡി സി ബുക്സിലൂടെ. ഇപ്പോൾ ഇതിൽ 12 മണിക്കൂർ മുമ്പെന്ന് പറയുമ്പോൾ വളരെ നേരത്തെ ഇ പി എ കൂടി ടാഗ് ചെയ്തുകൊണ്ടാണ് ഡി സി ബുക്സ് അവരുടെ ഫേസ്ബുക്കിലെ ഔദ്യോഗിക പേജിൽ ഇത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്.
അതാണ് ഇ പി നേരത്തെ ലൈനിലുള്ളപ്പോൾ തന്നെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇന്നലെ നമ്മൾ ഈ വാർത്തയൊക്കെ കൊടുക്കുന്ന മുമ്പ് ഇന്നലെ രാത്രി തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് പറയുന്നു. മാത്രമല്ല ഇതിന്റെ ഫസ്റ്റ് പേജ് ഉൾപ്പെടെ ഇന്നലെ മുഴുവൻ പ്രചരിക്കുന്നുണ്ട്. അതായത് സാധാരണ ഏതൊരു പുസ്തക പ്രസാധകരുടെയും രീതി അതാണ്, ഉടൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് മാത്രം വെച്ചുകൊണ്ട് അവരുടെ പ്രചരണത്തിന് വേണ്ടിയിരുന്നു. ആ രീതിയിലുള്ള ഒരു പരസ്യം അവർ ഇന്നലെ തന്നെ നൽകിയിരുന്നു. അതായത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 8 മണിക്ക് മുമ്പ് തന്നെ ഡി സി ബുക്സ് ഔദ്യോഗികമായി ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. ചില അപ്രിയ സത്യങ്ങളും തുറന്നു പറച്ചിലുകളുമായി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം ഉടൻ വരുന്നു ഡി സി ബുക്സിലൂടെ. അതിൽ പുറം ചട്ടയുണ്ട്, അതിൽ അവർ ടാഗ് ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജനെ കൂടിയാണ്. ഇപ്പോൾ ആ ടാഗ് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ഒറിജിനൽ പേജ് എടുത്ത് നോക്കുമ്പോൾ അത് മാറ്റിയിട്ടുണ്ട്, ഒരുപക്ഷെ ടാഗ് ഒഴിവാക്കിയിട്ടുണ്ടാകാം. അല്ല, ഇപ്പോഴും ഡി സി ബുക്സിന്റെ ഫേസ്ബുക്ക് പേജിൽ അതുണ്ട്. അല്ല, ഡി സി ബുക്സിന്റെ ഉണ്ട്, ഞാൻ പറഞ്ഞ ഇ പി ഐ ടാഗ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് പറയുകയും ഇ പി ഐയുടെ പേജിൽ നിന്നുള്ള ടാഗ് മാറിയിട്ടുണ്ട്. ഇ പി ഐ ഇൻസ്റ്റാഗ്രാമിലാണ് അവർ ടാഗ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കമലേഷ, ഇത് ഡി സി ബുക്സ് ഒളിച്ചു കടത്താൻ ശ്രമിച്ചിട്ടില്ല, ശരിയല്ലേ? അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. പക്ഷേ ഇ പി നിഷേധിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത്. അതായത് സാധാരണ ഇതുവരെ ഒരു കാണാത്തൊരു രീതിയാണ്. അതായത് ഡി സി ഒക്കെ, ഡി സി ആയാലും മാതൃഭൂമി ആയാലും ഏത് ബുക്സ് ആയാലും കറണ്ട് ആയാലും ഒരു